പോർച്ചുഗലിലെ ഒരു നഗരമാണ് ഫാത്തിമ. 1917 മൂന്ന് കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം എന്ന നിലയിൽ ലോക പ്രശസ്തമാണ് ഇന്നിവിടം. ഫാത്തിമയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ഗ്രാമവുമായ അൽജസ്ട്രലിൽ ജീവിച്ചിരുന്ന മൂന്ന് കുട്ടികളായിരുന്നു ലൂസിയ ദോ സാന്റോസും ലൂസിയുടെ കസിൻസ് ഫ്രാൻസിസ്കോ മാർത്തോയും ജസീന്ത മാർത്തോയും. അൽജസ്ട്രലിനടുത്ത് ലോക്കാഡോ കാബിയോയിൽ വെച്ച് ഈ മൂന്ന് കുട്ടികൾക്ക് ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുന്നതോടെയാണ് അത്ഭുതങ്ങളുടെ തുടക്കം. ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരുന്ന അക്കാലത്ത് സമാധാനത്തിനു വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനാണ് മാലാഖ കുട്ടികളോട് ആവശ്യപ്പെട്ടത്. മൂന്ന് തവണയാണ് മാലാഖ ഈ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. 1917 മെയ് 13 ഫാത്തിമയുടെ അടുത്തുള്ള കോവ ഡ ഇരിയയിലെ വയലുകളിൽ ആടുകളെ മേയ്ക്കുന്നതിനിടയിലാണ് ആദ്യമായി മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു മരത്തിന് സമീപത്തായി വെളിച്ചത്താൽ വലയം ചെയ്ത ജപമാല കയ്യിൽ പിടിച്ച സുന്ദരിയായ ഒരു സ്ത്രീയെ ഇവർ കണ്ടു. ഭയപ്പെടരുത്, താൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു, മഹായുദ്ധത്തിന്റെ അവസാനം കാണാൻ വിശ്വാസത്തോടെ ജപമാല ചൊല്ലണം എന്നാണ് കുട്ടികളോട് ദർശനത്തിൽ മാധവ് പറഞ്ഞത്. എല്ലാ മാസവും ഇതേ ദിവസം ഇതേ സമയത്ത് ഇവിടെ എത്തിച്ചേരണമെന്നും ആവശ്യപ്പെട്ടു. 1917 മെയ് മുതൽ ഒക്ടോബർ വരെ എല്ലാ മാസവും 13-ാം തീയതി മാധവ് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവങ്ങൾ ഇവരുടെ കെട്ടുകഥകളാണെന്ന് പറയാനുള്ള അധികാരികളുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതിനാൽ ഓഗസ്റ്റ് 13-ാം തീയതി കുട്ടികൾ ജയിലിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് മോചിതരായതിനു ശേഷമാണ് ഓഗസ്റ്റിൽ ഇവർക്ക് ദർശനം ഉണ്ടായത്. ഇവിടെ നടന്ന അത്ഭുതങ്ങൾ ധാരാളം പേർ വിശ്വസിക്കുകയും ഇവരെ കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി പല നാടുകളിൽ നിന്നും കോവ ഡ ഇരിയയിൽ എത്തിച്ചേരുകയും ചെയ്തു. നടന്ന സംഭവങ്ങൾ വിശ്വസിക്കാത്തവരും അവിടെ ഉണ്ടായിരുന്നു. തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കുന്നതിനായി ഒരു അത്ഭുതം പ്രവർത്തിക്കണം എന്ന് ഈ കുട്ടികൾ മാതാവിനോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഒക്ടോബർ 13 ഫാത്തിമയിൽ നടന്ന അത്ഭുതമാണ് മിറക്കിൾ ഓഫ് ദി സൺ അഥവാ മിറക്കിൾ ഓഫ് ഫാത്തിമ. 70,000-ത്തോളം ആളുകളാണ് അന്ന് മാതാവ് പ്രവർത്തിക്കുന്ന അത്ഭുതം കാണാനായി എത്തിയത്. വിശ്വാസികളും അവിശ്വാസികളും പത്രക്കാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അന്ന് നല്ല മഴയായിരുന്നു. മഴയ്ക്ക് ശേഷം പെട്ടെന്ന് മേഘങ്ങൾ മാറുകയും സൂര്യൻ പ്രത്യക്ഷമാവുകയും ചെയ്തു. ആദ്യം മങ്ങിയ പ്രകാശമായിരുന്ന സൂര്യൻ പെട്ടെന്ന് പല നിറത്തിലുള്ള വെളിച്ചം പുറപ്പെടുവിക്കാൻ തുടങ്ങി. സൂര്യൻ വളരെ വേഗത്തിൽ ചലിക്കുകയും ചില സമയങ്ങളിൽ ആകാശത്ത് നിന്ന് ഭൂമിയോട് അടുക്കുകയും ചെയ്തു. സൂര്യൻ ഭൂമിയിൽ പതിക്കുകയാണെന്ന് വിചാരിച്ച് പലരും ഓടിമാറി. 3 തവണ ആവർത്തിച്ച ഗംഭീരവും സമ്മാനതകളില്ലാത്തതുമായ ഈ കാഴ്ച ഏകദേശം 10 മിനിറ്റ് നീണ്ടുനിന്നു. ചൂട് ശക്തമായി വികിരണം ചെയ്തതിനാൽ മഴയിൽ കുതിർന്ന മണ്ണും വസ്ത്രങ്ങളുമെല്ലാം പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തു. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരികയും അത് ലോക പ്രശസ്തമാവുകയും ചെയ്തു. 1917 നവംബറിൽ ഈ സംഭവങ്ങളെക്കുറിച്ച് സഭ അന്വേഷണം ആരംഭിച്ചു. മതേതര റിപ്പോർട്ടർമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, മറ്റ് സാക്ഷികൾ എന്നിവരിൽ നിന്നുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്ന് നടന്ന അസാധാരണമായ സൗരപ്രതിഭാസങ്ങൾ സത്യമാണെന്ന് അന്വേഷണം നടത്തിയ പ്രാദേശിക പുരോഹിതന് ബോധ്യപ്പെട്ടു. 1930 ഒക്ടോബർ 13 ലയറിയയിലെ ബിഷപ്പ് ജോസാദ സിൽവ ഈ സംഭവങ്ങൾ വിശ്വാസത്തിന് യോഗ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ഫാത്തിമ മാധവനോടുള്ള പ്രാർത്ഥനയെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. 1918 യൂറോപ്പിൽ പടർന്നു പിടിച്ച സ്പാനിഷ് ഫ്ലൂ ബാധിച്ച് ഫ്രാൻസിസ്കോ 1919 ജസീൻഡ 1920 മരണമടഞ്ഞു. തങ്ങൾ വളരെ നേരത്തെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2017 മെയ് 13 പോർച്ചുഗലിലെ അവർ ലേഡി ഓഫ് ഫാത്തിമ ചത്തുരത്തിൽ വെച്ച് ഫ്രാൻസിസ്കോയെയും ജെസീന്റെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ലൂസിയ പിൽക്കാലത്ത് ഒരു കന്യാസ്ത്രീയായി സേവനം അനുഷ്ഠിച്ചു. 2005 97-ാമത്തെ വയസ്സിലാണ് സിസ്റ്റർ ലൂസിയ മരണമടഞ്ഞത്. വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യ ചുവടെന്ന നിലയിൽ 2017 ഫെബ്രുവരി 13-ാം തീയതി സിസ്റ്റർ ലൂസിയയെ ദേവദാസി എന്ന പദവിയിലേക്ക് ഉയർത്തി. ജൂലൈ മാസത്തിലെ ദർശനത്തിൽ മാതാവ് ഈ കുട്ടികൾക്ക് 3 രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇവ സമയമാകുമ്പോഴല്ലാതെ ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ചു. ആദ്യത്തെ 2 രഹസ്യങ്ങൾ ലേറിയയിലെ ബിഷപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം 1941 സിസ്റ്റർ ലൂസിയ വെളിപ്പെടുത്തിയത്. ആദ്യത്തേത് നരകത്തിന്റെ ദർശനമായിരുന്നു. ആ കാഴ്ച 1 നിമിഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂവെങ്കിലും അതൊരിക്കലും മറക്കാനാവാത്തതായിരുന്നു. ഭൂമിക്കടിയിലാണെന്ന് തോന്നിക്കുന്ന ഒരു വലിയ തീക്കടലിൽ മുങ്ങിയ മനുഷ്യരൂപത്തിലുള്ള പിശാചുക്കളും ആത്മാക്കളും, എങ്ങും വേദനയുടെ നിലവിളികളും നിരാശയുടെ ഞരക്കങ്ങളും മാത്രം. ഈ കാഴ്ച അവരെ വളരെയധികം ഭയപ്പെടുത്തി. അതിനുശേഷം അവർ പാപികളുടെ പരിവർത്തനത്തിനായി തീവ്രമായി പ്രാർത്ഥിച്ചു. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട പ്രവചനമായിരുന്നു 2-ാമത്തെ ദർശനം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിക്കും. പക്ഷേ ആളുകൾ ദൈവത്തെ ദ്രോഹിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ പിയൂസ് 11-ാമന്റെ കാലത്ത് ഇതിലും മോശമായ ഒരെണ്ണം പൊട്ടിപ്പുറപ്പെടും. ഇതാണ് പരിശുദ്ധ കന്യകാമറിയം അറിയിച്ചത്. 1943 3-ാമത്തെ രഹസ്യം വെളിപ്പെടുത്താൻ ലേറിയയിലെ ബിഷപ്പ് ആവശ്യപ്പെട്ടെങ്കിലും കഠിനമായ മാനസിക സമ്മർദ്ദം മൂലം സിസ്റ്റർ ലൂസിയയ്ക്ക് ആദ്യം അതിന് സാധിച്ചില്ല.
ബിഷപ്പിന്റെ ആജ്ഞ അനുസരിക്കണോ അതോ മാതാവിൽ നിന്ന് സമയമായി എന്ന സൂചന ലഭിക്കുന്നതുവരെ കാത്തിരിക്കണോ എന്ന സംശയം മൂലമായിരുന്നു അത്. ഒക്ടോബർ മാസത്തിൽ സിസ്റ്റർ ലൂസിയ രോഗബാധിതയായപ്പോൾ മൂന്നാമത്തെ രഹസ്യം ലെയറിയിലെ ബിഷപ്പിന് എഴുതി നൽകുകയും 1960 വരെ അത് തുറക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മൂന്നാമത്തെ രഹസ്യം ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ 2000 ആണ്ടിലാണ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്. മൂന്നാമത്തെ ദർശനം 20-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെ കുറിച്ചായിരുന്നു. തകർന്നു കിടക്കുന്ന ഒരു നഗരത്തിലൂടെ നടന്നു നീങ്ങുന്ന പോപ്പും ബിഷപ്പുമാരും മറ്റു പുരോഹിതരും വഴിയിൽ മരിച്ചു കിടക്കുന്നവരുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു മുന്നോട്ട് നീങ്ങുന്നു. ഒരു പർവ്വതത്തിന്റെ മുകളിൽ എത്തി കുരിശിന്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്ന് അവരെ വധിക്കുന്നു. ഇതായിരുന്നു ആ ദർശനം. ഈ മൂന്ന് രഹസ്യങ്ങളും മുൻകാല സംഭവങ്ങളെ കുറിച്ചായിരുന്നെങ്കിലും അവയിലെല്ലാം പൊതുവായി നമുക്ക് കാണാൻ കഴിയുന്നത് പാപികളുടെ മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ്. അവരുടെ മോശം പെരുമാറ്റമാണ് ലോകത്തിലെ തിന്മകളുടെ പ്രധാന കാരണം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ് ദ സാങ്ച്വറി ഓഫ് അവർ ലേഡി ഓഫ് ഫാത്തിമ. ഇവിടെയുള്ള ചാപ്പൽ ഓഫ് അപ്പരീഷൻസ് മാധവ് പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥാനത്ത് നിർമ്മിച്ച ചെറിയൊരു ചാപ്പലാണ്. ഫാത്തിമ മാതാവിന്റെ രൂപം സിസ്റ്റർ ലൂസിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ അതേ ഛായയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദി റോസറി ആകട്ടെ അതിന്റെ നിർമ്മാണ രീതി കൊണ്ട് നമ്മെ അമ്പരപ്പിക്കും. ജസീന്തിയുടെയും ഫ്രാൻസിസ്കോയുടെയും ശവകുടീരങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഒരേ സമയം 8000-ലധികം ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ബസിലിക്ക ഓഫ് ദി ഹോളി ട്രിനിറ്റിയാണ് ഇവിടെയുള്ള മറ്റൊരാകർഷണം. അതുകൂടാതെ ഫ്രാൻസിസ്കോയുടെയും ജസീന്തയുടെയും വീടും ലൂസി ചെറുപ്പത്തിൽ ജീവിച്ചിരുന്ന വീടും ഇവിടെ അടുത്തായി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ സ്മാരകം എന്ന നിലയിൽ ബെർലിൻ വാളിന്റെ ഒരു ഭാഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ മറ്റനേകം ചാപ്പലുകളും ഗ്രോട്ടോകളും സ്മാരകങ്ങളും ഇവിടെയുണ്ട്. പ്രതിവർഷം 6 മുതൽ 8 ദശലക്ഷം വരെ സന്ദർശകരെ സ്വീകരിക്കുന്ന ഒരു തീർത്ഥാടന നഗരമാണ് ഇന്ന് ഫാത്തിമ.